പ്രിയമുള്ളവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിവസമായിരുന്നു. വളരെ ഐതിഹാസികമായ ഒരു സമരത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമാണെന്ന്. സമവായത്തിൻ്റെ അലസതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ മയങ്ങിയെന്ന് വിചാരിച്ച മെത്രാന്മാർക്ക് മുഖത്തേറ്റ കരണത്തേറ്റ വലിയ ഒരടിയാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ നിന്ന് നൽകിയത്. കേവലം രണ്ട് ദിവസത്തെ, വെറും രണ്ട് ദിവസത്തെ ഒരുക്കം കൊണ്ട് ഇവിടെ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. ഈ പതിനായിരങ്ങൾ ഇവിടെ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ഈ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിക്കാൻ വേണ്ടി, ഈ രൂപതയ്ക്ക് വേണ്ടി പുരോഹിതനാകാൻ വേണ്ടി തയ്യാറായിരുന്ന എട്ട് ഡീക്കന്മാരെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് വില പേശുന്ന ഒരു മെത്രാൻ സംഘത്തിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ കൊടുത്ത കൃത്യമായ താക്കീതാണിത് എന്ന് കൃത്യമായിട്ട് മെത്രാൻ സംഘത്തെ ബോധിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനിയെങ്കിലും ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയുകയാണ്. ഈ ഒരു സമരം ഇത്രയും വലിയ വിജയമാക്കിയതിൽ നിങ്ങളുടെ ദാർഢ്യമാണ് വലിയ പങ്ക് വഹിച്ചത് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ പോകരുത് എന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം പ്രത്യേകം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. കേവലം രണ്ട് ദിവസം, 48 മണിക്കൂറാണ് ഈ സമരം ഒരുക്കാനായിട്ട് ഞങ്ങളോട്. പല സമരങ്ങൾക്കും ആഴ്ചകളോളം ഒരുങ്ങി ഞങ്ങളിവിടെ വന്നതിൻ്റെ ഇരട്ടി ആൾക്കാരിവിടെ എത്തിയെങ്കിൽ അത് ഈ ഡീക്കന്മാരോടുള്ള അതിരട്ട സ്നേഹവും ആദരവുമാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന തിരിച്ചടികൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണെന്ന് നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോളാനാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസിനെയും പട്ടാളത്തെയും നിർത്തി നിങ്ങൾക്ക് എത്ര കാലം ഈ വലിയൊരു മുന്നേറ്റത്തെ തടയാനാവും? എത്ര നാളും നിങ്ങൾ ഈ പോലീസിൻ്റെ തണലിൽ ജീവിക്കും? ഈ പോലീസിൻ്റെ തണലിൽ ജീവിച്ച് മെത്രാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് ഈ സമയം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലീസ് വേണമെന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഗതികെട്ട സാഹചര്യത്തിൽ ഈ സമൂഹത്തെ, ഈ മെത്രാൻ സംഘത്തെ നിങ്ങൾ എത്തിച്ചെങ്കിൽ അത് നിങ്ങളുടെ ദാർഢ്യവും വാശിയും ഗതികേടുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇത്രയും വലിയൊരു സമരം, ഇത്രയും വലിയൊരു വിജയം ഇന്നിവിടെ നേടിയത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. അൽമായ മുന്നേറ്റം എന്ന സംഘടനയെ ഇനിയെങ്കിലും മനസ്സിലാക്കാനായിട്ട് ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് ഈ മെത്രാൻ സംഘത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമരമുറകൾ നിങ്ങൾ സ്വപ്നം കാണാത്ത സമരമുറകളാണെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വരുന്ന സമരമുറകളെ നേരിടാൻ നിങ്ങളുടെ പോലീസിനോ പട്ടാളത്തിനോ ആവില്ല എന്ന് ഞങ്ങളിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വളരെ സംയമനത്തോടുകൂടി, ശാന്തിയോടുകൂടി ഈ സമരം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു താക്കീതാണ്, അതൊരു സൂചനയാണ്, അതൊരു വിളംബരമാണ്. ഇന്ന് തുടങ്ങി ഈ സമരം ഇതാളിക്കത്താൻ പോവുകയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന തിരിച്ചടികൾ നിങ്ങൾക്ക് ജന്മത്തെ പോലെ ഓർക്കാൻ പറ്റാത്തതാണെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത, ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3 വയസ്സുള്ള കൊച്ചുകുട്ടിയടക്കം ഈ സമരത്തിൽ പങ്കെടുത്തെങ്കിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ വലിയ വികാരമാണ് ഈ ഇവിടെ കണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ജനങ്ങളുടെ സ്പന്ദനങ്ങൾക്കൊപ്പം ഇവിടുത്തെ മെത്രന്മാർ അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒത്തിരി അച്ഛന്മാരും ഒത്തിരി അൽമായരും രാപ്പകൽ അധ്വാനിച്ചതിൻ്റെ വലിയൊരു വിജയമാണ് ഈ സമരം ഇവിടെ വലിയൊരു വിജയമായത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ അൽമായരോടും അച്ഛന്മാരോടും മറ്റുള്ള എല്ലാവരോടും, ഈ നമ്മളോട് വളരെയധികം സഹകരിച്ച പോലീസ് സംവിധാനത്തോടും എല്ലാവരോടും ഞങ്ങളുടെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മീഡിയാസ് വളരെയധികം നല്ല രീതിയിലാണ് ഞങ്ങൾ സഹകരിച്ചത്. ഈ റാലിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും സ്നേഹപൂർവ്വം, ഏറ്റവും നന്ദിപൂർവ്വം എല്ലാവരെയും, അൽമായരെയും വൈദികരെയും മീഡിയയെയും പോലീസിനെയും എല്ലാം ഓർക്കുകയാണ്. ഇതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തിച്ച ഒത്തിരി കമ്മിറ്റികളുണ്ട്, അവരെല്ലാം പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയൊരു അംഗത്തിന് ഞങ്ങൾ ഏറക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.